നമസ്കാരം, ഞാൻ ബ്രീസ് മെഡിക്കൽ സെന്ററിലെ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ ജിൻസ സലീം. നിങ്ങൾ ഉറക്കത്തിൽ കൂർക്കം വലിക്കാറുണ്ടോ? നിങ്ങൾക്ക് റൂംമേറ്റ്സിന് അതൊരു ബുദ്ധിമുട്ടാവാറുണ്ടോ? അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. കൂർക്കം വലി നിങ്ങൾക്ക് അധികപ്പോഴും ഉറക്കത്തിനുണ്ടാകുമ്പോൾ നിങ്ങളെ റൂംമേറ്റ്സ് ആയിരിക്കും അധികം നോട്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം അങ്ങനെ ഡിസ്റ്റർബ്ഡായി വരാറുണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഉറക്കം വരാം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുക, പിന്നെ ഡേ ടൈമിൽ പിന്നെയും കൂടുതൽ ഉറങ്ങാൻ തോന്നുക, രാത്രിയിലത്തെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഈ സിംറ്റംസൊക്കെയാണ് വരാറ്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ ഈ അടുത്തെങ്ങാനും വെയിറ്റ് വല്ലാതെ കൂടിയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ചെയ്യുക. ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നൈറ്റ് ടൈമിൽ അധികം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കിടക്കുന്ന സമയത്ത് വലുതോ ഇടതോ ഭാഗം നോക്കി ചരിഞ്ഞ് കിടക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ കിടക്കുമ്പോൾ 2 pillows വെച്ചിട്ട് ഒന്ന് എലിവേഷൻ വെച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതെന്തുകൊണ്ടായി സ്നോറിങ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മൂക്കിലൂടെ ശ്വാസം പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ വരുമ്പോൾ അതിലേ പോകുമ്പോൾ അതിനൊരു ഒബ്സ്ട്രക്ഷൻ വരുന്നുണ്ട്. അത് കാരണമാണ് സൗണ്ട് ഫുൾ ബ്രീതിങ് ആയിട്ടാണ് ഈ സ്നോറിങ് പലപ്പോഴും കണ്ടുവരുന്നത്. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ മൂക്കടപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പ്രേയോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് ആ ഒരു മൂക്കടപ്പിനെ നമുക്ക് തൽക്കാലമായിട്ട് ട്രീറ്റ് ചെയ്യാൻ നോക്കുക. ഇതൊന്നും കൊണ്ടിട്ടും കുറവില്ലാന്നുണ്ടെങ്കിൽ ഒരു ENT ഡോക്ടറിനെയോ സ്പെഷ്യലിസ്റ്റിനെയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. Thank you.